ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര 29 ഭാഗം. സ്നേഹത്തോടെ സ്വാഗതം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധ കുർബാനയിൽ ഉടനീളം നമ്മൾ കേൾക്കുന്ന ഒരു ആഹ്വാനമാണിത്, ശംശാന അല്ലെങ്കിൽ ശുശ്രൂഷി. കൂടെ കൂടെ ഈ ഒരു നിർദ്ദേശം നമുക്ക് നൽകുന്നുണ്ട്. ഏതാണ്ട് 13 തവണ പരിശുദ്ധ കുർബാനയിൽ ഈ ചെറുവാക്യം ആവർത്തിക്കപ്പെടുന്നുണ്ട്. ചിലപ്പോൾ 3 തവണയോളം സമാധാനം നമ്മോടുകൂടെ എന്ന് മാത്രവും 3 പ്രണാമ ജപത്തിൻ്റെ ഒടുവിൽ ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ സമാധാനം നമ്മോടുകൂടെ എന്നും 4 പ്രണാമ ജപത്തിൻ്റെ ജപത്തിൽ നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ സമാധാനം നമ്മോടുകൂടെ എന്നും ശുശ്രൂഷി ശംശാന നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് പരിശുദ്ധ കുർബാനയിൽ ശുശ്രൂഷി ഈ നിർദ്ദേശം നമുക്ക് നൽകുന്നത്? നമുക്കറിയാം, പരിശുദ്ധ കുർബാന കാർമ്മികൻ, ആരാധനാ സമൂഹം, ശുശ്രൂഷികൾ എന്നിവരുടെ സംയുക്തമായ സഭാപരമായ സഭാത്മകമായ അർപ്പണമാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അവരവരുടെ റോളുകളുണ്ട്. ആരാധനാ സമൂഹം ആമേൻ ആമേൻ എന്ന് പറയുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു. ശുശ്രൂഷികൾ ആരാധനാ സമൂഹത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ അപ്പപ്പോൾ നൽകിക്കൊണ്ട് ബലിയർപ്പണം സാർത്ഥകമാക്കുകയാണ്. പുരോഹിതൻ മിശിഹായുടെ സ്ഥാനത്ത് നിന്ന് ദൈവത്തിന് ബലിയർപ്പിക്കുന്നു. അപ്പോൾ എല്ലാവരും ചേർന്നുള്ള ഒരർപ്പണമാണിത്. ആരെങ്കിലും ഒരാളുടെ ഇഷ്ടമല്ല അല്ലെങ്കിൽ പ്രവൃത്തിയല്ല ബലിയർപ്പണം. അതുകൊണ്ടാണ് സഭയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. മിക്കവാറും കാർമ്മികൻ ചൊല്ലാൻ പോകുന്ന സ്ലോസ അല്ലെങ്കിൽ ഔദ്യോഗികമായ പ്രാർത്ഥനയ്ക്ക് മുൻപേ ശുശ്രൂഷി ശംശാന സമൂഹത്തെ ഉദ്ബോധിപ്പിക്കുകയാണ്, നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. ബൈബിളിൽ സമാധാനം ഒരു വ്യക്തിയാണെന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു ഈശോ. എഫേസോസ് ലേഖനം 2:14 നമ്മുടെ സമാധാനം തന്നെയായ മിശിഹ. അപ്പോൾ സമാധാനം നമ്മോടുകൂടെ എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് ഈശോ നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. എന്തിനാണ്? ഈശോ നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ. പക്ഷേ ബലിയർപ്പണ സമയത്ത് പുരോഹിതൻ ചൊല്ലാൻ പോകുന്ന അടുത്ത പ്രാർത്ഥനയിൽ ആ പ്രാർത്ഥനയുടെ പൊരുൾ മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രാർത്ഥനയെ സജീവമായ ബലിയുടെ ഭാഗമാക്കി മാറ്റി നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ഒരുക്കി യഥാർത്ഥ ബലിയർപ്പണത്തിന് നമ്മളെ ഒരുക്കുകയാണ് ഇവിടെ ഉദ്ദേശം. അങ്ങനെ ഒരാൾ ഒരുങ്ങണമെങ്കിൽ ഈശോയാകുന്ന സമാധാനം ഉള്ളിൽ കയറണം. അപ്പോൾ മിശിഹായാകുന്ന സമാധാനം ഹൃദയത്തിൽ നിറയ്ക്കാനാണ് പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം അല്ലെങ്കിൽ സമാധാനം നമ്മളോടുകൂടെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. മിശിഹായാകുന്ന സമാധാനം നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചില്ലെങ്കിൽ ബലിയർപ്പണം പൂർത്തിയാവുകയില്ല. എന്താണ് ഈ സമാധാനം? നമ്മൾ പറഞ്ഞു അത് ഈശോയാണ്. നമ്മുടെ സമാധാനം ഈശോയാണ്. ആ സമാധാനം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞെങ്കിലേ സ്വർഗീയമായ ഈ ബലി നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. ഇതിന് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്ന അതിമനോഹരമായ വ്യാഖ്യാനമുണ്ട്. അതായത്, മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് സമാധാനം. ദൈവവും മനുഷ്യനും അവരുടെ ഐക്യത്തിൽ പാപം കൊണ്ട് അകലാതെ ജീവിക്കുന്ന അവസ്ഥ, അതാണ് യഥാർത്ഥ സമാധാനം. അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ സ്ഥിതി, ദൈവവും മനുഷ്യനും ചേർന്നിരിക്കുന്ന സമാധാനം, എപ്പോഴാണത് നഷ്ടമായത്? പാപത്തിലൂടെയാണ്. പാപം കടന്നു വന്നപ്പോൾ ആദിമനുഷ്യനിലൂടെ
ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഐക്യം നഷ്ടപ്പെട്ടു. അസമാധാനം, അശാന്തി അവിടെ ഉണ്ടായി. പിന്നീട് എപ്പോഴാണ് ഈ സമാധാനം വീണ്ടെടുക്കപ്പെട്ടത്? അത് ഈശോമിശിഹായിലൂടെയാണ്. ഈശോമിശിഹ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി മനുഷ്യ മക്കളോടൊപ്പം ആയിരുന്ന ആ ഒരവസ്ഥ, ആ ഒരവസ്ഥയാണ് യഥാർത്ഥ സമാധാനം വീണ്ടും നമുക്ക് നേടിത്തന്നത്. അതുകൊണ്ട് പാപികളും ബലഹീനരും അയോഗ്യരുമായി ബലിയർപ്പിക്കാൻ വന്നിരിക്കുന്ന നമ്മളെല്ലാവരും മിശിഹായാകുന്ന സമാധാനം ഉള്ളിൽ നിറച്ചെങ്കിലേ ഈ ബലി അതിൻ്റെ പൂർണ്ണതയിൽ പിതാവിന് അർപ്പിക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു നിർദ്ദേശം നമ്മളോട് നൽകുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈശോയുടെ സമാധാനവും അവിടുത്തെ ചൈതന്യവും ഉണ്ടായിരിക്കേണ്ടത് ബലിയർപ്പണത്തിൻ്റെ അവിഭാജ്യ ഘടകമായതുകൊണ്ടാണ് ശുശ്രൂഷി ഇങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. രക്ഷാകരമായ പ്രവൃത്തികളിലൂടെ ഈശോമിശിഹ നമുക്ക് നേടിത്തന്ന സമാധാനം, അതാണ് നമ്മളെ ഇനി ഭരിക്കേണ്ടത്, നയിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇവിടെ ഓർമ്മിക്കുന്നത്. അങ്ങനെ ഈശോയാകുന്ന സമാധാനത്തെ ഉള്ളിൽ നിറച്ചുകൊണ്ട് പുരോഹിതൻ ചൊല്ലുന്ന പ്രാർത്ഥനയിൽ സജീവമായി പങ്കെടുത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ആഹ്വാനമാണ് ഈ ഒരു നിർദ്ദേശത്തിലൂടെ അല്ലെ ആഹ്വാനത്തിലൂടെ ശുശ്രൂഷി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. പരിശുദ്ധ കുർബാനയിലെ ആദ്യത്തെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ എന്നത് സ്വർഗസ്ഥനായ പിതാവേ എന്ന ആദ്യ ജപത്തിന് ഒടുവിലാണ്. ശുശ്രൂഷിയുടെ അല്ലെങ്കിൽ മശംശാനയുടെ ഈ ആഹ്വാനത്തിന് ശേഷം ഈ ദിവ്യരഹസ്യങ്ങളിൽ അതിൻ്റെ പരികർമ്മത്തിന് സമൂഹത്തെ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്നൊരു പ്രാർത്ഥനയാണ് വരുന്നത്. അപ്പോൾ ആരാധനാ സമൂഹത്തിൻ്റെ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയുടെയും പുരോഹിതൻ ചൊല്ലുന്ന ശ്ലോസയുടെയും ഇടയ്ക്ക് നിൽക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ എന്നത്. അപ്പോൾ സമൂഹം സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ചപേക്ഷിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ തുടർന്ന് വരുന്ന പുരോഹിതൻ്റെ പ്രാർത്ഥനയിൽ ഹൃദയം കൊണ്ട് ചേർന്ന് ഈശോയാകുന്ന സമാധാനത്തെ ഉള്ളിൽ നിറച്ച് ആ പ്രാർത്ഥനയുടെ പൊരുൾ മനസ്സിലാക്കാൻ ബോധപൂർവം നമ്മളായിരിക്കണമെന്നാണ് ഈ ആഹ്വാനത്തിൻ്റെ അർത്ഥം. പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഈ പ്രാർത്ഥന ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാൻ ആരാധനാ സമൂഹത്തെ ആഹ്വാനം ചെയ്യുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ എന്ന ആഹ്വാനത്തിലൂടെ മശംശാനം. അപ്പോൾ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ഞങ്ങൾ ബലഹീനരാണ്, അതുകൊണ്ട് ഈശോയാകുന്ന സമാധാനം ഞങ്ങളുടെ ഉള്ളിൽ വസിച്ചെങ്കിലേ ഞങ്ങൾക്കതിന് സാധിക്കൂ എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. അവിടെയാണ് ആരാധനാ സമൂഹം ആമേൻ എന്ന് പറഞ്ഞ് അതിനെ സ്ഥിരീകരിക്കുന്നത്. എത്ര മനോഹരമാണ് നമ്മുടെ പരിശുദ്ധ കുർബാന. ആരാധനാ സമൂഹം, കാർമ്മികനും ആരാധനാ സമൂഹവും മലാഖമാരുടെ പ്രതിനിധികളായിട്ട് നിൽക്കുന്ന ശംശാനമാരും ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് ആരാധന അർപ്പിക്കുന്ന സഭയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഉന്നതമായ ആരാധനാ മനോഭാവം നമുക്കും ഹൃദയം കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ എന്ന് പറയുമ്പോഴും ഈശോയാകുന്ന സമാധാനം നമ്മുടെ അടി മുതൽ മുടി വരെ, ഉള്ളംകാൽ മുതൽ ഉച്ചി വരെ നിറഞ്ഞു തുളുമ്പുന്ന ഒരനുഭവം. അതിനുശേഷം വരുന്ന പ്രാർത്ഥനയുടെ ആത്മാവ് സ്വന്തമാക്കിക്കൊണ്ട് നിരന്തരം ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.